മലപ്പുറമല്ല കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ പിന്നെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കൊല്ലം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം ഭാഗത്ത് കായ്ക്കാത്ത ഫ്രൂട്ട്സുകളാണ് അപ്പോൾ ഇത് കാലപ്പഴക്കം കൂടുന്തോറും അടിമുതല് വരുന്നുണ്ട് ആ മുതൽ വരുന്ന മാത്രമല്ല അതിൽ കംപ്ലീറ്റ് പൂ വരണുണ്ട് മരം ചുറ്റി പൂ വരണുണ്ട് സീഡൻ്റെ വേണം ഇപ്പം ഈ പറഞ്ഞ മരങ്ങൾ മാത്രം കേട്ടോ ബെഡോ ഗ്രാഫ്റ്റോ ലെയറോ ചെയ്താൽ മാത്രം കായ്ക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് നമ്മളതിങ്ങനെ കായ്ക്കും കായ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഓറഞ്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും മലപ്പുറം ജില്ലയിലും ഇപ്പോൾ ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ ഓറഞ്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ഓറഞ്ച് ആപ്പിളും കൃഷി ചെയ്യൂലേ അത് പല ആളുകളും സംശയം ചോദിക്കലുണ്ട് ഇവിടെ വന്നിട്ട് അല്ല ഇത് എനിക്ക് ഇതിപ്പോൾ ഈ ഒരു കമ്പിലല്ലേ കായ്ച്ചിട്ടുള്ളൂ മറ്റേ കമ്പിൽ കായ്ച്ചിട്ട് ചെല്ലാതെ പറ്റില്ല അല്ല ഈ മരം നമ്മളെ കാല് മുതൽ തല വരെ നമ്മളെ ഒന്ന് തന്നെയാണല്ലോ കയ്യും തലൊക്കെ വേറെ അല്ലല്ലോ അപ്പം നമ്മൾ നമ്മളെ എന്ന മോഡൽ തന്നെയാണ് ഇത് ഒരു ഒന്ന് കായ് കഴിഞ്ഞാൽ ആ കാഴ്ച കഴിഞ്ഞിന്റെ ഏത് ഭാഗത്തുനിന്ന് എടുത്ത് ലെയറോ ബഡോ ഗ്രാഫ്റ്റോ ചെയ്താലും നൂറ് ശതമാനം അടിപൊളി അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ മൊയ്തീനഖാന്റെ ഫാമിലാണ് ഫാം നഴ്സറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും മഴക്കാലത്ത് പല ഫ്രൂട്ടുകളും വേണ്ടുന്ന രീതിയിലുള്ള മധുരം കിട്ടാറില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു അടിപൊളി വെറൈറ്റി പ്രാവില് അത് ഡ്രമ്മിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഡ്രമ്മിൽ വെച്ചിട്ട് പ്ലാവില് ഒരു ചക്ക കായണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ അവിടെ എത്തിക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത ഏതാണ് ഈ വെറൈറ്റി ഇത് എത്ര സമയം കൊണ്ടാണ് നമുക്ക് കായ്ച്ചു കിട്ടിയിട്ടുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് മൊയ്തീനിക്കാൻ നമ്മുടെ കൂടെ ഉണ്ട് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മൊയ്തീനിക്കാനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം അസാംക്കും ഞാൻ വളപ്പിൽ മൊയ്തീൻ ഞങ്ങളുടെ സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിൽ പെട്ടെന്ന് നടക്കാവാണ് ഞങ്ങളുടെ സ്വദേശം എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എന്നാലും ഞാനത് ഓർമ്മപ്പെടുത്തുക ചില ആളുകൾ എത്ര പറഞ്ഞാലും ചില വീഡിയോയിൽ സ്ഥലം എവിടെയാണ് ജില്ല ഏതാണ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടി പറഞ്ഞു വിടുന്നത് പിന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ചക്കയെക്കുറിച്ചാണ് ചക്ക എന്ന് പറഞ്ഞാൽ കമ്പോഡിയൻ്റെ ഒരു ചക്കയാണ് കമ്പോഡിയൻ ഓറഞ്ച് ജാക്ക് അപ്പോൾ അത് പഴുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരു ചക്ക ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട് രണ്ടാമത്തെ നമ്മൾ ഇപ്പം ഒന്ന് ലഞ്ച് വന്നപ്പോൾ ഇപ്പം ഒന്ന് റിവ്യൂ ചെയ്യാണ് ഈ കമ്പോഡിയൻ ഓറഞ്ച് ചാക്ക് ചക്ക എങ്ങനെയുണ്ട് എത്ര മധുരമുണ്ട് അത് ഓറഞ്ച് കളറാണ് എന്നൊക്കെയാണ് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ റമ്മിൽ നട്ടിട്ട് രണ്ടര വർഷം കഴിഞ്ഞ് ഇപ്പോൾ ആദ്യമായിട്ടാണ് കായ്ച്ചത് അപ്പോൾ നമ്മളിന്ന് അതിനെ പറ്റിയാണ് പറയുന്നത് നല്ല മഴയാണ് നല്ല മഴയാണ് ഇപ്പൊ എല്ലാ ദിവസവും മഴയുള്ള അപ്പൊ ഈ മഴക്കാലത്തും ചക്ക മധുരം ഉണ്ടോ ഇല്ല എന്നാണ് ടെസ്റ്റ് ചെയ്യണത് ഇപ്പം നമുക്ക് അതിലേക്ക് പോവാം നമുക്ക് അതിലേക്ക് പോകണേ മുമ്പേ ഒരുപാട് ഫ്രൂട്ടുകൾ ഇപ്പോൾ നിക്കുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു വിശദീകരണത്തിലൂടെ ഇതിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ തുടക്കുന്ന ജബോട്ടിക മരമുന്തിരി അത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം അതായത് അതൊരു അതിന്റെ പൂ വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് കായ്ച്ചിട്ട് നിക്ക് പൂത്ത് നിൽക്കുന്ന ഒരു മരത്തിന്റെ അടി മുതല് ഇതാ ഇത് വേണ്ട അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ ആ അടി മുതല് പൂത്ത് നിൽക്കുന്ന ഒരു ജബോട്ടികാവ മരമാണിത് ഇതാ വേണ്ട ഈ പൂകളൊക്കെ ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് പഴായിട്ട് മാറും അല്ലേ പഴയ മാറും ഇത് കണ്ടോ അതിന് ചിലതൊക്കെ പഴം ആ ചിലതൊക്കെ പഴം ഉണ്ട് പിന്നെ ഇത് നിറയെ പോത്തത് ഞാനിപ്പാണ് ഇപ്പൊ കാണുന്നത് പത്ത് വർഷം കഴിഞ്ഞ മരാണ് അതിന്റെ അടിയിലേക്ക് നോക്ക് അത് അതിന്റെ അടി അടി ആ മണ്ണിന്റെ അവിടുന്ന് മണ്ണിന്റെ അവിടെ ആ കമ്പിട് മാറ്റിട്ട് നോക്ക് മണ്ണിന്റെ അടിന്ന് അതാ അടിയിന്ന് മുതൽ മണ്ണിൽ മണ്ണിന്ന് മുതല് അങ്ങനെ പൂത്ത് വരികയാണ് അതാ എത്ര വർഷം പഴക്കുള്ളതാണ് ഈ ഒരു തയ്യൊക്കെ ഇതിപ്പോ ഒരു പത്ത് വർഷം കഴിഞ്ഞിക്കണ് പതിനൊന്ന് ആയി തുടങ്ങി വലിയ മരങ്ങളാണ് പതിനൊന്ന് വർഷത്തെ റിസൾട്ടാണല്ലേ ഇതിപ്പോ നമുക്ക് ആദ്യായിട്ടാണോ ഈ ഒരു രീതിയിലേക്ക് രീതിയിൽ വന്നിട്ടുള്ള ആദ്യായിട്ടുമാണ് വന്നിട്ടുള്ളതല്ലേ അപ്പൊ ഇത് കാലപ്പഴക്കം കൂടും തോറും അടി മുതല് വരുന്നുണ്ട് ആ മുതൽ വരുന്നത് മാത്രമല്ല അതിൽ കംപ്ലീറ്റ് പൂ വരുന്നുണ്ട് മരം ചുറ്റി പൂ വരുന്നുണ്ട് ഇത് അന്ന് സീഡ് ഇട്ടതായിരുന്നു അതോ സീഡാണ് 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 ഗ്രാഫ്റ്റിങ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കിട്ടാൻ എനിക്ക് തോന്നുന്നു സീഡ് ഇട്ടിട്ടാണ് തീർച്ചയായിട്ടും അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് സീഡോ ബഡ് ലെയറോ ബഡ്ഡോ ഗ്രാഫ്റ്റോ നടാൻ പറ്റാത്ത കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട് ഇത് അതിൽപ്പെട്ടതാണ് കാരണം വരാം വരിക മാത്രല്ല ഗ്രാഫ്റ്റ് ചെയ്തത് കൊമ്പ് ഉണങ്ങുന്നുണ്ട് പിന്നെ കൂടുതൽ കായ്ഫലം കുറവാണ് അതാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഈ ബെഡ്ഡോ ലെയറോ ഗ്രാഫ്റ്റോ ചെയ്യാൻ പറ്റാത്ത ഫ്രൂട്ട്സുകളാണ് ഒന്ന് ഒന്ന് ജബോട്ടിക്കാവ രണ്ട് അബിയു പിന്നെ റൊളീനിയം ഒളാസാപ്പോ മാങ്കോസിന് ഇതൊന്നും ആരും ബെഡോ ലെയറോ ഗ്രാഫ്റ്റോ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ാണ് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കിട്ടും മാത്രമല്ല ഇതൊരു നൂറ് വർഷം വരെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സീഡ് തന്നെ വേണം ഇപ്പൊ ഈ പറഞ്ഞ മരങ്ങള് മാത്രം നേരെ വിപരീതോ ഗ്രാഫ്റ്റോ ലെയറോ ചെയ്താൽ മാത്രം കായ്ക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ട് ആ തൈ ലോങ്ങൺ പറയണ ഉദാഹരണം ലോകണ് തൈ നട്ട കായ്ക്കൂല ഇല്ല ഇല്ല അതേമാതിരി ലിച്ചി ഇവിടെ കായ്ക്കുക ഇല്ല ഇവിടെ മലപ്പുറം ജില്ല അതായത് നമ്മളെ ഈ ഒരു കാലാവസ്ഥ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ മലപ്പുറം അല്ല കോഴിക്കോട് കാസർകോട് കണ്ണൂർ പിന്നെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കൊല്ലം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം ഭാഗത്ത് കായ്ക്കാത്ത ഫ്രൂട്ട്സുകളാണ് ഇപ്പൊ ബ്ലൂബെറി ബ്ലാക്ക്ബെറി ലിച്ചി ഓറഞ്ച് ചില ഓറഞ്ചുകൾ കായ്ക്കും മധുരം കുറവായിരിക്കും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ഓറഞ്ചിന്റെ ഒരിക്കലും ആ ടേസ്റ്റ് കിട്ടൂല ആ ഒരു ഓറഞ്ച് പിന്നെ അതേമാതിരി ആപ്പിള് ആപ്പിൾ തീരെ കായ്ക്കൂല ആപ്പിള് കായ്ക്കും എവിടെങ്കിലും ഒന്നൊക്കെ കായ് ഷേപ്പിലേക്ക് കിട്ടാൻ ഷേപ്പിലും കിട്ടൂല മധുരവും കിട്ടൂല പിന്നെ ബ്ലൂബെറി ആപ്പിൾ പിന്നെ അതേമാതിരി കിവി ഞങ്ങളിവിടെ പരീക്ഷിച്ചതെല്ലാം ഞങ്ങളിവിടെ പരീക്ഷിച്ചതാണ് കിവി അതേമാതിരി പെർസുമെന്നു പറഞ്ഞ കാക്ക ഫ്രൂട്ട് പിന്നെ ആ പിയർ ഫ്രൂട്ട് ഏറ്റവും നല്ല ഫ്രൂട്ടാണ് പിയർ ഫ്രൂട്ട് കല്ലിൻ്റെ അസുഖത്തിനൊക്കെ നല്ലതാണ് പിയർ ഫ്രൂട്ട് പിയർ ഫ്രൂട്ട് പീച്ച് ആപ്രിക്കോട്ട് ഈ പിയർ ഫ്രൂട്ട് കല്ലിൻ്റെ അസുഖമുള്ളവർ പിയർ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ കല്ല് പൊടിഞ്ഞ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കല്ല് പോകുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ കായ്ക്കൂല കായ് കായ്ക്കണമെങ്കിൽ അത് കേരളത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ മെയിനായിട്ട് ഇടുക്കി ജില്ലയിൽ മറയൂർ കാന്തല്ലൂർ ഭാഗത്ത് നല്ല തണുപ്പുള്ള തണുപ്പുള്ള അന്തരീക്ഷം ഒരു നാല് നാലര മാസത്തോളം കോടമഞ്ഞ് മൂടി നിൽക്കുന്ന നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് കായ്ക്കുള്ളൂ പിന്നെ വയനാടിൻ്റെ ചില മേഖലകളിൽ ഭാഗങ്ങളിൽ അതേമാതിരി പിന്നെ ഊട്ടി കൊടൈക്കനാൽ മൈസൂർ കാശ്മീരോടൊക്കെ കായ്ക്കും നമ്മളതിങ്ങനെ കായ്ക്കും കായ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഓറഞ്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ ഓറഞ്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ഓറഞ്ച് ആപ്പിളും കൃഷി ചെയ്യൂലേ മറ്റുള്ള ഫ്രൂട്ട്സുകളൊക്കെ കൃഷി ചെയ്യൂല എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല അപ്പോൾ അത് നമ്മൾ നമ്മൾ തൈ തൈവില് വേണ്ടിയിട്ട് ഓറഞ്ച് കായ്ക്കുന്നു ഞാൻ പറയുന്നില്ല പറഞ്ഞവർ പറയട്ടെ പക്ഷേ ഓറഞ്ച് കായ്ച്ചാൽ എല്ലാ ഓറഞ്ചും ഇവിടെ മധുരം കിട്ടൂല ഏതെങ്കിലും ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ഒരു ചെറിയ മധുരം കടയിൽ നിന്ന് വാങ്ങുന്ന അതേ മധുരം ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളെ അവസ്ഥയാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ മറ്റുള്ളവരവസ്ഥയല്ല ഞങ്ങള അവസ്ഥയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ടും മധുരം ഉണ്ടായിട്ടില്ല ഇവിടെ ഒമ്പത് വർഷത്തോളം ഓറഞ്ചിൻ്റെ മരം ഇവിടെ ഉണ്ടായിരുന്നു ഉണങ്ങിപ്പോയി ലാസ്റ്റ് അത് കായ്ച്ചിരുന്ന് കായ്ച്ചൊരു ബെഡ് മോഡൽ ഒരു ചണ്ടി മോഡൽ ഞങ്ങൾക്കിവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ കായ്ക്കുന്ന പുളിയുള്ള ഓറഞ്ചൊക്കെ ഇവിടെ കായ്ക്കും അത് പുളിയാണ് മധുരം കിട്ടൂല അതെല്ലാം വെരിഗേറ്റഡ് ഓറഞ്ച് പുഷ് ഓറഞ്ച് വെരിഗേറ്റഡ് പുഷ് ഓറഞ്ച് അത് നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനെ പുളിയാണ് പഞ്ചസാര ജ്യൂസ് അടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഉള്ളതാണ് വെരിഗേറ്റഡ് സ്വീറ്റ് മുസമ്പി അത് മധുരമുണ്ട് അത് തായ്ലൻഡിൻ്റെയാണ് അതിവിടെ കായ്ക്കുന്നുണ്ട് അത് ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്നതാണ് മറ്റുള്ളതൊന്നും ഞങ്ങളിവിടെ കണ്ടിട്ടില്ല ഇപ്പോൾ പിന്നെ മറ്റുള്ള ഓറഞ്ചുകളൊക്കെ ഇവിടെ നട്ട് നോക്കിയിട്ട് പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേ ആ ഒരു ടേസ്റ്റ് കടയിൽ നിന്ന് പറഞ്ഞാൽ തണുപ്പുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന സ്ഥലത്ത് നിന്ന് കൊടുത്തിട്ടുള്ള ഓറഞ്ചുകളാണ് സാധാരണ നല്ലൊരു ഓറഞ്ചിൻ്റെ ഷേപ്പിലും ഓറഞ്ചിൻ്റെ അതേ ഫ്ലേവറിലും ഓറഞ്ച് നമ്മൾ തൊലിച്ച് കഴിക്കുന്ന മാതിരി തൊലിച്ച് കഴിക്കാൻ കിട്ടുന്ന ഒരു ഓറഞ്ച് ഇവിടെ ഇല്ല അതാണ് ഇതിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലോങ്കൺ വെറൈറ്റിയിൽ ഏറ്റവും ടോപ്പ് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സീഡ് നന്നേ ചെറുതാണ് ഒരു കുരുമുളക് മണിൻ്റെ വലുപ്പുള്ള സീഡാണ് ഏറ്റവും ടോപ്പ് മധുരവും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ കായ്ഫലത്തിലും തന്നെ ഏറ്റവും കൂടുതൽ കായ്ഫലം ഉണ്ടാവണ പാട്ടിലെ കൊല കൊലമായിട്ട് കായ്ച്ച് നിൽക്കുന്നത് എല്ലാ ഇതിലും ഒരു ഡ്രമ്മിലാണ് അത് നിറഞ്ഞ് പരന്ന് നിൽക്കുന്നതാണ് പിന്നെ ലോങ്കണ് ഒരുപാടായിട്ടും ലോങ്ങൺ ഇവിടെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മൾ മൾട്ടി ലോങ്ങണ് കൊടുക്കുന്നുണ്ട് അതായത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് ചെയ്തപ്പോൾ റെഡ് ആണ് റെഡ് എന്ന് പറഞ്ഞാൽ ഇതിലെ കുരു വലിയ കുരു ആയിരിക്കും പക്ഷെ നമ്മൾ ഭംഗിക്കും വേണ്ടി ചെയ്യാണ് മൾട്ടി ലോങ്ങണാണ് ഇത് റെഡ് ഇത് വൈറ്റ് ഇത് കാഴ്ച തയ്യാണ്ടാ പൂത്തിട്ട് എല്ലാ കൊമ്പിലും ഇതാ എല്ലാ കൊമ്പിലും പൂവിട്ടിട്ട് നിൽക്കുന്നതാണ് പിന്നെ അതേമാതിരി ലോങ്ങണിൻ്റെ എല്ലാ ഇതോളും ഉണ്ട് ഇത് ഫോർ സീസൺ ലോങ്ങണ് കാച്ചത് തന്നെയാണ് ഫോർ സീസൺ ഇത് വൈറ്റ് വൈറ്റ് കാഴ്ച തന്നെയാണ് സിംഗിൾ ആണ് ഇതൊക്കെ സിംഗിൾ ആണ് പിങ്ക് പോങ് പിങ്ക് പിങ് പോങ് ആണ് നിൽക്കുന്നത് ഇത് പോങ്ക് പോകുന്നത് പോങ്ങാണ് നിറയെ കായണ്ട് കഴിക്കാനാവുള്ളൂ അപ്പുറത്തുണ്ട് ഇത് ഇത് നമ്മളെ ഈ വൈറ്റ് ആ വൈറ്റ് വൈറ്റ് ചെയ്തത് പിങ് പോങ് ഇത് പോങ്ങ് മൾട്ടിയാണ് ഉണ്ട് ഉണ്ട് ഉണ്ടാവും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതേമാതിരി ഇവിടെ ഉണ്ട് നമ്മളെ ഇപ്പം നമ്മളെ വീട്ടിൽ ആദ്യം കായ് ഒരു കാണിച്ചു തരാന് ഒരു അഞ്ച് വർഷം മുമ്പ് ആറ് വർഷം മുമ്പ് കായച്ചിരുന്ന ഒരു പിന്നീട് പിന്നീടത് ഞങ്ങൾ നിലത്തേക്ക് നട്ട് നിലത്തേക്ക് നട്ടപ്പോ ഇത്രയും വലിയ മരം ഇത്രയും ഒരു പരന്ന് നിൽക്കുന്ന വലിയ മരം ഈ മര ഇപ്പൊ ഭംഗിയായിട്ട് കായച്ചിട്ടുണ്ട് ഇതാണ് ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എല്ലാം വരുന്ന ലോകൺ ഈ ആണ് ഇതിപ്പോ എത്ര ഇത് വേണ്ടിട്ട് ലോങ്ങണാണ് ആദ്യം കായ് ചെറുതില് കായ് ഓക്കെ ചെറുതില് കായ്ച്ചിട്ട് ഞങ്ങൾ നിലത്തിക്ക് നട്ടതാണ് ഡ്രമ്മിൽ ആ വലിയ ഡ്രമ്മിൽക്ക് നട്ട് വലിയ ഡ്രമ്മിൽക്ക് നട്ടപ്പോ അവിടെ കായ് നിന്ന് ചെറുതിൽ ചട്ടിയിൽ വെച്ച് കായ്ച്ചപ്പോ പിന്നെ ഞങ്ങൾ ഡ്രമ്മിൽ നട്ടു വർഷം കഴിഞ്ഞിട്ടാണ്

മരം മൂത്തതിന് ശേഷം ഇതേ മോഡല് നല്ല ഉഷാറായി ഭംഗിയായി കായ്ക്കും അതിന് അത്യാവശ്യം ഇത് ഒരു കൊലയില് ഒരു കിലോ വരെ അല്ലെങ്കിൽ രണ്ട് ഒന്നര കിലോ വരെ ഇതിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞത് മറ്റുള്ള ലോകങ്ങളൊന്നും അത്ര അങ്ങട്ട് കായ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് പൊതുവേ മാർക്കറ്റിൽ റേറ്റ് കുറവുള്ള ഒരു ഡയമണ്ട് റിവർ നമ്മളെ മാർക്കറ്റിൽ വരുന്ന വെറൈറ്റി ഇതാണ് അധികം വരുന്നത് കാണുന്നത് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണത് തന്നെയാണ് അത് അല്ലാതെ നമ്മളെ ഇന്ത്യയിലൊന്നും കൂടാ പിന്നെ തമിഴ്നാട്ടിലുണ്ട് കുറച്ച് അത് പിന്നെ ഇതാണ് എടുവ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആയിരത്തി നൂറ്റി അൻപത് ഏക്കറ സ്ഥലത്ത് ഒരു മലയാളി തന്നെയാണ് അദ്ദേഹം കൃഷി ചെയ്യണതുണ്ട് അവിടെ കുറച്ച് എടുവ വരുന്നുണ്ട് മറ്റുള്ള സ്ഥലത്തൊക്കെ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് തായ്ലൻഡിൽ നിന്നാണ് കൂടുതൽ വരണത് ഈ ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞ ലോങ്കാണ് ആണ് അതേ ഉള്ളു ഇപ്പോൾ അവിടെ വൈറ്റ് ഇവിടെ ഇറങ്ങല് തുടങ്ങിയിട്ടില്ല റെബി പിന്നെ കഴിക്കാൻ അത് കഴിക്കാനൊന്നും ഇല്ല അത് വലിയൊരു സീഡ് ഉണ്ടാവും അതും കഴിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് ചെറിയൊരു നല്ല അടിപൊളിയാണ് ആ പിന്നെ ഇവിടെ ഹോംഗ്രൗണ്ട് ലോകഡാണ് ഇത് ഇതാണ് എടുവ എന്ന് പറഞ്ഞ ഇതിൽ പെട്ടെന്ന് പറഞ്ഞ കേട്ടെ ഞാനിത് ഇത് ഇത് വരെ കായച്ചിട്ടില്ല ഇതാണ് ഇതിന്റെ ലീഫ് ഇത് ഇത് ഞാൻ കായ്ച്ചതായിട്ട് ഒരാളെടുത്തും കായ്ച്ചതായിട്ട് ഒരു അറിവില്ല കാരണം ഇത് വാങ്ങി നടാ നട്ടാല് കായ്ക്കുന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കമന്റ് ആർക്കും ചെയ്യല ലീഫ് ഒന്ന് കാണിച്ചു കൊടുക്കുക ഇതാണ് ഇതിന്റെ ലീഫ് ഈ മോഡല് ഇതാ ഇത് ഇവിടെ ആരടുത്തും കായ്ച്ചതായിട്ട് അറിവില്ല എവിടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഏറ്റവും വലിയ സപ്പോർട്ടാ അതായത് ആൾക്കാർ ഇപ്പൊ പല പേരും പറയും കച്ചവടത്തിന് അതായത് ജംബോ സപ്പോർട്ടാ തായ് കിങ് പിന്നെ വലിയ പൊളിച്ച തേങ്ങ സപ്പോർട്ടാ എന്നൊക്കെ പറയും അപ്പൊ നമ്മളിപ്പോ അതന്നെ ഒരു പൊളിച്ച തേങ്ങന്റെ വലുപ്പമുണ്ട് ഇതാ പൊളിഞ്ഞും പൊളിഞ്ഞുണ്ടും ഓക്കെ ഇതൊക്കെ നമ്മളിവിടെ അപ്രോച്ച് ആ ഇതാണിപ്പോ ഒരു പിന്നെ ജംബോ പറഞ്ഞ കരിമ്പിനേക്കാൾ നമ്മൾ നമ്മൾ പറയില്ലേ ഒരുപാട് നമ്മുടെ വീഡിയോസിലൂടെ ജംബോസിറ്റാമ്പ കരിമ്പേക്കാൾ മുതൽ നമ്മളെ നമ്മൾ പറഞ്ഞിട്ടോ അപ്പൊ അതിലുള്ള ഒരു ചാമ്പ ഇത് അതായത് ജംബോ സിട്ര എന്നാണ് പേര് അതാണിപ്പോ ഇതില് പിന്നെ ഇപ്പോഴും ഉണ്ടാവും ആ ഇതിലിപ്പോഴും കായുണ്ടാവും അവിടെ

അടിപൊളി സൈസ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇതുമേലൊക്കെ അതായത് നമ്മൾ നേരത്തെ കണ്ട സപ്പോർട്ട് സപ്പോർട്ടേമേലൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മള് പിന്നെ ലെയർ ചെയ്ത് വെച്ചിട്ടാണ് എയർ ലെയർ ചെയ്ത് വെച്ചിട്ടാണ് ഈ കേരളയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ സമയമാണോ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന സമയം തന്നെ അതായത് പൂക്കളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് പഴങ്ങളൊക്കെ ഒന്ന് പോയ സമയത്ത് ആ പോയ തൈ ഒരു ചെയ്യുന്നത് ചെയ്യുന്നത് അല്ല അതിപ്പോ ഇതിലേതും പറ്റും പറ്റും ഇതിലേതും പറ്റും അത് വെറുതെയാണ് അതായത് ആ കമ്പ തന്നെ ചില വീഡിയോ അത് വെറുതെയാണ് അത് വെറുതെ പറഞ്ഞതാണ് അങ്ങനെ പ്രശ്ന ഒരു തൈ ഒരു ബെഡ് ചെയ്ത ഒരു തൈ കായ്ച്ചിട്ട് അതിമൊന്ന് ഏത് കമ്പനിന്ന് എടുക്ക

നമ്മളത് കാല് മുതൽ തല വരെ നമ്മൾ നമ്മളൊന്ന് തന്നെയാണല്ലോ കൈയും തലയൊക്കെ വേറെ അല്ലല്ലോ അപ്പം നമ്മൾ നമ്മളെ എന്ന മോഡൽ തന്നെയാണ് ഇത് ഒരു ഒന്ന് കായ്ച്ചു കഴിഞ്ഞാൽ ആ കായ് കഴിഞ്ഞിൻ്റെ ഏത് ഭാഗത്തു നിന്ന് എടുത്ത് ലെയറോ ബഡോ ഗ്രാഫ്റ്റോ ചെയ്താലും നൂറ് ശതമാനം സെയിം റിസൾട്ട് സെയിം റിസൾട്ട് കിട്ടും ഓക്കെ നമ്മളിത് എത്ര സമയം കൊണ്ടാണ് ലെയർ ചെയ്തതിന് ശേഷം നമ്മളിത് പുതിയൊരു തയ്യാക്കി മാറ്റൽ ഇത് സപ്പോർട്ടൊക്കെ കുറച്ച് സമയം എടുക്കും കൂടുതൽ സമയം സമയം കൂടുതൽ പെട്ടെന്ന് വേര് വരണതാണ് ഈ പേര അതേമാതിരി ചാമ്പക്ക പെട്ടെന്ന് പേര് വരും സപ്പോട്ട ബെഡൊക്കെ ചെയ്യുക നല്ലത് ബെഡ് തന്നെയാണ് പക്ഷെ സപ്പോട്ട ഇങ്ങനെ ലെയർ എയർ ലെയർ ചെയ്യുന്നതാണ് എളുപ്പം സുഖകരമായ നമുക്ക് കൂടുതൽ തൈകൾ കുറഞ്ഞ സമയം കൊണ്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും നല്ലത് അങ്ങനെയാണ് കാരണം നമുക്ക് ഈ ഒരു തൈമ തന്നെ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എണ്ണം ചെയ്തിട്ടുണ്ട് പത്തിൽ കൂടുതൽ ഉണ്ട് കേട്ടോ ഈ മോൾ ഭാഗത്തേക്കൊക്കെ ഉണ്ട് റിസൾട്ട് ഒക്കെ നമുക്ക് ഈ തൈമ തന്നെ കാണാനും സാധിക്കും ഇപ്പൊ നമ്മളെ ബാക്ക് ഭാഗത്തേക്ക് വരുമ്പോ നമ്മളെ വെരിഗേറ്ററിലൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ചാമ്പയിലൊക്കെ ഈ ചാമ്പന്റെ പ്രത്യേകത ഇതില് വലുതായി വീണ് പോയി ഇനി ഇവിടെ ഇങ്ങനെ മോൾക്കൊക്കെ പൂട്ടിട്ടുണ്ടായി വരുന്നുണ്ട് ഇതിലുണ്ടാവും നോക്കട്ടെ ചാമ്പക്ക അതിൽ വീണ് പോയിട്ടുണ്ട് പോയി പോയി അതാ വരുന്നത് വലുതാവും ആ ഇതാ കുറച്ച് വലുപ്പം ഉള്ളത് കട്ട് അയച്ചു തരാം അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന മോള് നിറച്ച് പൂണ്ടതാ ഇത് അതാ ഈ ഭാഗത്തൊക്കെ എല്ലാ അതാ മേലക്കഥ ഈ വെരിഗേറ്റഡ് അല്ലേ ഇത് 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 വെരിഗേറ്റഡ് നമ്മളെ മുസമ്പി അല്ലേ കായ വെരിഗേറ്റഡ് സ്വീറ്റ് മുസംബി നമ്മളെ ഒരു വീഡിയോ മാത്രമായിട്ട് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ തൈകളും നമ്മളിവിടെ സെറ്റ് ആയി ആയിരിക്കുന്നു കൊടുക്കുന്നുണ്ട് നമ്മൾ അതേ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിനിപ്പോ ആയിട്ടുണ്ടോ അതോ തൈകൾ ഇപ്പൊ അവൈലബിൾ ആണോ ഇപ്പൊ തൈ ഉണ്ട് തൈ അതിനൊക്കെ തൈ ഉണ്ട് ചെറുമട്ടത്തിലല്ലേ ആ ചെറുതായിട്ടൊക്കെ ഉള്ളു കൂടുതലില്ല അൻപത് നൂറ് ഒന്നും ഇല്ല അത്യാവശ്യം അത് അന്ന് നമ്മൾ കാണിച്ചപ്പോ ശരിക്ക് വലുതായിട്ടുണ്ടായിരുന്നില്ല ഇനി ഇത് വലുതാവ് അല്ലപ്പോ വലുതായി ഇത് ചാടി കിടക്കുകയാണ് മാക്സിമം സൈസ് കാണാൻ ആ ലാസ്റ്റ് ആണ് ആ ഇത് ലാസ്റ്റ് ആണ് നമ്മൾ പൊട്ടിച്ചെടുത്ത് ഇത് കീസ് ഞ്ഞാ വവ്വാല് ശരിയാക്കും അപ്പ അത് ആ കവറിലേക്ക് കവർക്ക് ടവറിലേക്ക് ഇതാണ് അതിന്റെ വലിപ്പം അടിപൊളിട്ടോ വലിപ്പം എന്ന് മാത്രല്ല പറയാറുള്ളത് ഇതുവരെ ആപ്പിള് കളറും അടിപൊളിയാ നമ്മൾ ഉള്ളനടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കി എന്ത് സൈസ് അറിയോ ഈ ഒരു സൈസ് തന്നെ ഉണ്ടല്ലത് ഇതാണ് ഇപ്പൊ അതിന്റെ സൈസ് നമ്മൾ നോക്കാം നമ്മൾ ടെസ്റ്റ് നോക്കാം മധുരണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ മൊയ്തീൻഖാന്റെ ഫാമിലെ കമ്പോഡിയൻ ഓറഞ്ച് ജാക്കാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതോ നല്ല അടിപൊളി സ്മെല്ലുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഈ ഒരു മഴക്കാലത്ത് എങ്ങനെയുണ്ട് ചക്ക കഴിച്ചാല് ടേസ്റ്റ് ഉണ്ടോ മധുരം ഉണ്ടോ എല്ലാം നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോയിൽ തന്നെ ജാക്ക് ഫുഡ് വെറൈറ്റി പരിചയപ്പെടുത്തുന്നത് രണ്ടാമതായിട്ടാവും അതിന്റെ ഈ കമ്പോഡിയൻ ഓറഞ്ച് ജാക്ക് ആദ്യമായിട്ടാട്ടോ അധികം വിളഞ്ഞില്ലേ ഹോട്ടലും ഉൾവശം കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുണ്ട് നമുക്കൊന്നെടുത്ത് കഴിച്ചു നോക്കാം തീർച്ചയായിട്ടും ആ ഓറഞ്ച് കളർ അടിപൊളി മാതിരി കേട്ടോ ഇപ്പൊരു രണ്ടു ദിവസത്തിനുള്ളില് വരികയാണെങ്കി മൊഴി നമ്മൾ വിശ്വാസവാത്തവർക്ക് ആവാത്തവർക്കാണെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു രണ്ടു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ വരുന്നവർക്ക് ഇത് കഴിക്കാം ഫ്രിഡ്ജിൽ ഉണ്ടാവും ഫ്രിഡ്ജിലുണ്ടാവും ഡേറ്റ് ഇപ്പൊ പതിനാല് ഏഴ് ആ പതിനഞ്ച് പതിനാറാം തീയ്യതിക്കുള്ളിൽ ഈ വീഡിയോ ഞാൻ ഇന്നോ നാളെ ആയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസത്തൊന്ന് ഫ്രിഡ്ജിൽ വെക്കും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്നിട്ടൊന്ന് കഴിച്ചു നോക്കാവുന്നതാണ് അതായത് നമ്മൾ നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കമ്പോഡിയൻ ഓറഞ്ച് ചാക്ക് കഴിക്കുന്നത് ആ ജസ്റ്റ് സത്യം പറഞ്ഞാൽ രാവിലെ ഉണ്ടോ ഞങ്ങൾ ഈ ഷൂട്ടിങ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ചക്കയാണെന്നൊക്കെ വേണമെങ്കിൽ വിളഞ്ഞ് നമ്മൾ വെട്ടിയപ്പോൾ തന്നെ നമുക്ക് ഒരു സംശയം ആ തന്നെ ഓറഞ്ച് ആണ് പിന്നെ അതിന്റെ നമ്മൾ മഡലിന്നൊക്കെ പറയുമല്ലോ അത് വളരെ കുറവാണ് നല്ല വരിക്ക വരിക്കും എല്ലാത്തിനും പറ്റും പിന്നെ വലിയ ചൊള അതായത് കട്ടിയുള്ള ചൊള സീഡ് ചെറുതാ ജസ്റ്റ് ഞാൻ അതിന് ഒരു ചൊള എടുത്താട്ടോസാണ് വരുന്നത്

അടിപൊളി ഒരു സീഡോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അടിപൊളി ചാമ്പയ്ക്കെട്ടോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കഴിച്ചു നോക്കാം മഴ സീസൺ ആണ് ചാമ്പക്കകളോ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് നമ്മൾ പറയുന്നതാണ് പക്ഷെ ഇതങ്ങനെ പറയുന്നില്ല കേട്ടോ മധുരണ്ട് അത്യാവശ്യം മധുരണ്ട് മധുരണ്ട് ഞാൻ ഇതൊരു ഫാമിലിക്ക് കൊടുത്തിട്ട് രണ്ടു ദിവസം ഒന്ന് ഒരു ഫാമിലി ഇത് മഴക്കാലത്ത് നല്ല മഴക്കാലത്താണ് നമ്മൾ കഴിക്കണമെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ചില സംഭവങ്ങൾ പൊതുവേ ഈ മധുരം ഉണ്ടാവലുള്ളൂ മഴ അല്ലെങ്കിൽ പോലും അത്യാവശ്യം മധുരം ഉണ്ട് മധുരം ടേസ്റ്റ് സൈസ് കേട്ടോ ആ സീഡിൻ്റെ പോഷൻ